താൻ പ്രസിഡന്റായി അധികാരമേൽക്കും മുൻപേ ബിന്ദികളെ മുഴുവനും മോചിപ്പിച്ചിരിക്കണമെന്നുള്ള അന്ത്യശാസനമാണ് ഹമാസിന് നിലവിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ട്രംപ് ഈ അന്ത്യശാസനം നൽകി എന്നുള്ളത് മാത്രമല്ല ഇതിന് പിന്നിലുണ്ടായ ചേതോപകാരം കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് നൂറോളം വരുന്ന ബന്ധികളെ ഇപ്പോഴും കൈമാറ്റം ചെയ്യാതെ ഹമാസ് വിലപേശുമ്പോൾ ശരിക്കും അത് ഹമാസിന്റെ ജീവനുള്ള വിലയാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇസ്രയേൽ പറയുന്നതനുസരിച്ച് പകുതിയോളം ബന്ദികളെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ബന്ദിമോചനത്തിനിടയിൽ മോചനത്തിനിടയിൽ അല്ലാതെ മൃതശരീരങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഭയക്കുകയാണ് ഹമാസ് ഹമാസ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകാൻ ഇസ്രയേലല്ല മറിച്ച് അമേരിക്ക തന്നെ മുൻകൈയെടുക്കുമെന്നുള്ള സൂചനയും ഇതിലൂടെ പുറത്തു വരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു അമേരിക്കൻ പൗരൻ കൂടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം ഐ ഡി എഫ് നൽകുകയാണ് അതിന് പിന്നാലെയാണ് ഹമാസിന്റെ കൌണ്ട് ഡൗൺ ട്രംപ് ആരംഭിച്ചിരിക്കുന്നത് അതും ബൈഡനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഗാസയിൽ ഇപ്പോൾ തടവിലുള്ള ബന്ധികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉറപ്പായും ഹമാസ് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത് താൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ബിന്ദിമോചനം നടന്നിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി വരെ അവസാന സമയമുണ്ട് ട്രൂത്ത് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തികച്ചും വൈകാരികമായി തന്നെയാണ് അമേരിക്കൻ ജനതയും ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപക്ഷേ ഈ ഒരു യുദ്ധത്തിന് ചുക്കാൻ പിടിക്കാനും അമേരിക്കൻ ജനത അമേരിക്കൻ പ്രസിഡന്റായി അധികാരം നിൽക്കുന്ന ട്രംപിനോട് ഒരുപക്ഷെ ആവശ്യപ്പെട്ടാൽ പോലും അതിന് അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല കാരണം തങ്ങളുടെയും പൗരന്മാരുടെ ജീവൻ അത്രയധികം വില കൽപ്പിക്കുന്നവരാണ് അമേരിക്കക്കാർ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനും പതിനാല് ഭാസമായി ബന്ധിയാക്കിയവരെ മോചിപ്പിക്കാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡന് സാധിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു താക്കീത് കൊടുത്തത് ഒക്ടോബർ ഏഴാം തീയതി ഇതിനു പിന്നിലുള്ള മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുകയാണ് അമേരിക്കൻ ഇസ്രായേൽ പൗരനായിട്ടുള്ള ഓബർ ന്യൂട്രെ ഹമാസ് എന്നുള്ള വിവരം പുറത്തു വരുന്നു കൊലപ്പെടുത്തുക മാത്രമല്ല മരണപ്പെട്ട അന്നു മുതൽ ഇന്നുവരെയും അദ്ദേഹത്തിന്റെ മൃതദേഹം ഹമാസ് ബന്ധിയാക്കി നാറിയ കളിയാണ് ലോകത്തോട് കാട്ടിയതെന്നാണ് ഐ ഡി എഫ് തിരി സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെയാണ് ഹമാസിനെതിരെയുള്ള കൊലവിളി ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് മുൻപ് തന്നെ താൻ അഭിമാനത്തോടെ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്ന തീയതിക്ക് മുൻപ് എല്ലാ ഹമാസിനെയും നരകത്തിലേക്ക് അയക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളായിട്ടുണ്ടാക്കരുത് ഇതിന് മിഡിൽ ഈസ്റ്റും ഉറപ്പായും വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് മാനവികതയ്ക്കെതിരായിട്ടുള്ള ഈ ക്രൂരതകൾ ചെയ്ത ഉത്തരവാദിത്തപ്പെട്ടവരോട് തീർത്തും കണക്ക് ചോദിക്കാനായി താൻ ഇറങ്ങുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത് ഗാസയിൽ മനുഷ്യത്വരഹിതമായും ക്രൂരമായും ബന്ദികളാക്കിയവരെ കുറിച്ചാണ് എന്നാൽ സംസാരം മാത്രമേ നടക്കുന്നു ഒരു നടപടിയും സംഭവിക്കുന്നില്ല പക്ഷേ താൻ പറയുന്നു താൻ ചുമതല ഏറ്റെടുത്ത് ജനുവരി ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ ഗാസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം അതവർ നേരിടേണ്ടി വരും മനുഷ്യരാശിക്കെതിരെ ഇത്തരം നിഷ്ഠൂര പ്രവർത്തനങ്ങൾ നടത്തുന്നവരൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ബന്ധുക്കളെ ബോചിപ്പിച്ചോളൂ എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ട്രംപ് നൽകുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ട്രംപുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനയോട് പ്രതികരണം നടത്തിയില്ല എങ്കിൽ പോലും പ്രസിഡന്റ് ഇതിനോടൊക്കെ തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ട്രംപിന് നന്ദി പറഞ്ഞിട്ടുണ്ട്